രാജേശ്വരി അമ്മയുടെ അഹങ്കാരം ശമിപ്പിക്കണം, അവരെ വീഴ്ത്തണം. ഇതുവരെ അതിനുവേണ്ടി ശ്രമിച്ചത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി നമ്മൾ രണ്ടുപേരുമാണ്. ശ്രേയ നുണ പറയല്ല ചിക്കു, എന്റെ മോള് തന്നെയാണ്. എനിക്ക് ആ കുട്ടിയെ സംരക്ഷിച്ചേ പറ്റൂ. സ്വാമിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ശ്രേയയും കുഞ്ഞിനെ ഉപയോഗിച്ച് തന്നെ നമ്മൾ രാജേശ്വരി അമ്മയ്ക്ക് തക്കതായ അടി നൽകും. അതിന്റെ ഭാഗമായിട്ടാ കുഞ്ഞ് കല്യാണിന്റേതാണെന്ന് അംഗീകരിച്ചതായി ഞാനും കല്യാണം ആക്ട് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെ ചെന്നെത്തും ചേച്ചി? രാജേശ്വരി അമ്മ വീഴുന്നിടത്ത്.